ബ്ലോഗർ റിഫിയുടേത് തൂങ്ങിയ മരണം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. റിഫിയുടെ കഴുത്തിലെ അടയാളം തൂങ്ങിയ മരണം ശരിവെക്കുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അതേസമയം റിഫ മരിക്കാൻ കാരണമെന്ന് അറിയണമെന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും കുടുംബം പ്രതികരിച്ചു. ബ്ലോഗർ റിഫ മഹനുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി 10 ദിവസത്തിന് ശേഷമാണ് റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്. റിഫയുടെ കഴുത്തിലെ മുറിവുകൾ ബന്ധുക്കൾക്ക് സംശയമുണർത്തിയിരുന്നു. എന്നാൽ തൂങ്ങി മരിച്ചപ്പോൾ സംഭവിച്ചതാണിതെന്നാണ് കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. റിഫയുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ട്. ഇത് ഉടൻ ലഭിക്കുമെന്നാണ് സൂചന. അതേസമയം റിഫയുടെ മരണത്തിന് കാരണം ഭർത്താവ് മെഹ്നാസാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. തൂങ്ങിമരണാണെങ്കിലും അതിനൊരു തക്കതായ കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ മോളെ അതിലേക്ക് ആരാണ് എത്തിച്ചത്, ആരാണ് അതിലേക്ക് നയിച്ചത് എന്ന് വെച്ചാൽ അതിൻ്റെ സത്യം പുറത്ത് വരണം. കൂടുതൽ തെളിവുകൾ, അതായത് ഇവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ച കുറേ കാര്യങ്ങൾ പോലീസിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഞങ്ങൾക്ക് കിട്ടണമല്ലോ അതിൻ്റെ ഒരു കുറ്റക്കാരന്. അപ്പോൾ ഞങ്ങൾ പിന്നെ മെഹ്നാസാണ് അതിന് കാരണക്കാരൻ. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടുള്ള പോക്കിൽ. മാർച്ച് 1 വ്ളോഗർ റിഫ മഹനുവിനെ ദുബായിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടിലെത്തിച്ച മൃതദേഹം ഉടൻ സംസ്കരിച്ചു. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും കുടുംബം പരാതിപ്പെട്ടതോടെയാണ് മെയ് 7 മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിനിടെ റിഫയുടെയും മെഹ്നാസിന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു. ദുബായിലുള്ള മറ്റ് സുഹൃത്തുക്കളുടെ മൊഴി നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയോ വീഡിയോ കോൺഫറൻസ് വഴിയോ ശേഖരിക്കാനാണ് നീക്കം. ദുബായിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. റിഫയുടെ ഭർത്താവ് മെഹ്നാസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും മെഹ്നാസ് ഇതുവരെ ഹാജരായില്ല. തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനായി മെഹ്നാസ് ഹൈക്കോടതിയെ സമീപിച്ചു. 20 ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള അടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.